ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമിസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ലിപ് കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ലിപ് കെയറിൽ നമുക്ക് നമ്മുടെ ചുണ്ടുകൾ, വരണ്ടു തുടങ്ങിയ ചുണ്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് ഒരുപാട് കറുത്തിട്ടുണ്ടിരിക്കുകയാണെങ്കിൽ ആ ചുണ്ടുകൾ നമുക്ക് നല്ല സോഫ്റ്റ് ആക്കാനും നല്ലൊരു ചുവപ്പ് നിറം നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ലിപ് സ്ക്രബ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ലിപ് സ്ക്രബ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ആദ്യം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ എടുത്ത നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ലിപ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് റോസിൻ്റെ, അതായത് നമ്മുടെ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് പൗഡറാണ്. അതായത് നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉണക്കി പൊടിച്ചതിൻ്റെ പൗഡറാണ്. അപ്പോൾ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഒന്ന് ഉണക്കിയിട്ട്, അതായത് വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ നമുക്ക് അകത്ത് തന്നെ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന്, നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ പിന്നെ അത് വലിയ കുഴപ്പമില്ല, പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് കഴുകി ഒന്ന് പേപ്പറിൽ വെച്ചിട്ട് നിന്ന് അകത്ത് തന്നെ വെച്ചിട്ട് ഉണക്കിയെടുത്താലും മതി, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടായാലും ഉണക്കാം. അപ്പോൾ അങ്ങനെ ഉണക്കിയിട്ട് അത് പൊടിച്ചെടുത്തതാണിത്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റോസാപ്പൂവിൻ്റെ പൊടി ഒരു ടീസ്പൂൺ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങയാണ്. അപ്പോൾ ഈ ഒരു പകുതി ചെറുനാരങ്ങ നമുക്ക് മുഴുവൻ ഒഴിക്കേണ്ട, ഈ ഒരു സ്പൂണിൽ നമ്മൾ എടുത്തേക്കണ പോലെ ഒരു കാ ടീസ്പൂൺ വല്ല മതിയാകും. ഞാനപ്പോൾ ഒരു ഇത്രം നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിയോടെ ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ റോസ് വാട്ടർ ഈ ഒരു സ്പൂണിൽ തന്നെ എടുത്തേക്കണം കേട്ടോ, അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് വന്ന് വന്നേക്കണത്. അപ്പോൾ റോസ് വാട്ടർ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു റോസാപ്പൂവിൻ്റെ ഈ ഒരു പൊടിക്ക് ഇങ്ങനെ കളർ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇതേ ഒരു കളർ കിട്ടണമെന്നില്ല, കാരണം ചില റോസാപ്പൂവിൻ്റെ ഇതളുകളുടെയൊക്കെ കളർ അനുസരിച്ചിരിക്കും. അത് ഉണങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കളർ കിട്ടണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ലൈറ്റ് വൈറ്റ് കളറായിരിക്കും, ചിലപ്പോൾ ചില റോസ് കളറായിരിക്കും. ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ഇങ്ങനെ ഒരു കളറിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഇതിലൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലിപ് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റെഡിയായിട്ട് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുള്ള കാര്യം ആദ്യം പറയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കുറഞ്ഞത് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അങ്ങനെ തന്നെ ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര ഇട്ടേക്കണം, കാരണം പഞ്ചസാര അരിഞ്ഞ് പോണേനു മുമ്പ് നമുക്ക് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. പിന്നെ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് പഞ്ചസാര ഇടാണ്ടും യൂസ് ചെയ്യാം. പഞ്ചസാര ഇടാണ്ടാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒറ്റ പ്രാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഡെയിലി ഒരു പ്രാവശ്യം വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ചുണ്ടുകളെ കറുത്ത പാടുകളൊക്കെ മാറി ചുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും നല്ലൊരു നിറം വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് നന്നായിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ലിപ് സ്ക്രബ് 5 മിനിറ്റ് മസാല ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൈ വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാല കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തീ കൊടുക്കാം. അപ്പോൾ ടൂത്ത് ബ്രഷ് എടുക്കുകയാണെങ്കിൽ ഒട്ടും മറ്റേ അരം അങ്ങോട്ട് ഭയങ്കര ഷാർപ്പണായിട്ടുള്ള അരവുള്ള ബ്രഷ് ഉപയോഗിക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അറ്റമുള്ള ബ്രഷാണ് ചുണ്ടിൽ സ്ക്രബ് ചെയ്യാൻ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ തൊലിയൊക്കെ കുട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് അത് ഉപയോഗിക്കാത്ത നമ്മൾ പല്ലം തേക്കാത്ത ബ്രഷ്, അല്ലെങ്കിൽ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവരലും ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഞാനെൻ്റെ ചുണ്ടൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ചുണ്ടുകൾ ഇതുണ്ടോ. എൻ്റെ ചുണ്ടുകളൊക്കെ നന്നായിട്ട് ഒരു റെഡിഷ് കളറായി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചുണ്ട് നന്നായിട്ട് സോഫ്റ്റ് പോയിട്ടുണ്ട്. അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കട്ടിയായിട്ട് ഹാർഡായിട്ട് കിട്ടുന്ന ചുണ്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രബ് ഒറ്റ യൂസിൽ ചെയ്ത് തന്നെ നമ്മുടെ ചുണ്ടുകൾ നന്നായിട്ട് മൃദുലമാക്കിയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഒറ്റ യൂസേ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് സമയം ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇത്ര നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് അത് ആഴ്ചയിൽ ഡെയിലി യൂസ് ചെയ്യണം.
ഒഴിവാക്കിയിട്ട് നമുക്കാണ് ഇതിൻ്റെ യൂസ് ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കുക എന്ത് നല്ല റിസൾട്ടായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് എഫക്റ്റീവ്നെസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രത്തോളം എഫക്റ്റീവാണ്, നല്ല റിസൾട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട, സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.